യോഗ പരിശീലിക്കുന്നുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 3 വർഷമായിട്ട് നമുക്ക് ഓൺലൈനിലൂടെ നമ്മൾ യോഗ പരിശീലിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പരിശീലിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു പക്ഷേ നമുക്ക് തോന്നാം, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട്, നിങ്ങളുടെ ബോഡി ഫിറ്റ് ആണോ എന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താണ് അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, എന്ത് ഉത്തരമാണ് നമുക്ക് കൊടുക്കേണ്ടത് എന്ന് നമ്മൾ ചിന്തിക്കും. അപ്പൊ ബോഡി ഫിറ്റ് ആണോ എന്ന് ചോദിക്കുമ്പോൾ അതിന്റെ അർത്ഥം നമ്മുടെ ശരീരം ഫിറ്റ് ആണോന്നുള്ള, ഇത് ശരീരം ഫിറ്റ് ആണോ എന്ന് ഉറപ്പിക്കണം. രണ്ട് കാര്യങ്ങൾ ഉറപ്പായിരിക്കണം. ഒന്ന്, നമ്മുടെ മനസ്സ് ഫിറ്റ് ആയിരിക്കണം. രണ്ടാമത്തത്, നമ്മുടെ ശരീരം ഫിറ്റ് ആയിരിക്കണം. ഇത് എങ്ങനെയാണ് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. നമ്മൾ സാധാരണഗതിയിൽ പറയും രോഗങ്ങളൊന്നും ഇല്ലെങ്കിൽ എന്റെ ബോഡി ഫിറ്റ് ആണ് എന്ന് പറയാറുണ്ട്. പക്ഷെ അത് മാത്രം പോരാ എന്നുള്ളതാണ്. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ അതിൽ അറിഞ്ഞിരിക്കേണ്ടത്? ഒന്ന്, ബോഡി മാസ് ഇൻഡെക്സ് എത്രയാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഐഡിയൽ വെയിറ്റ് എത്രയാണെന്ന് അറിഞ്ഞിരിക്കണം. അതുപോലെ നമ്മുടെ മസിൽസിന്റെ കപ്പാസിറ്റി അല്ലെങ്കിൽ സ്ട്രെങ്ത്, ഇത് നമ്മൾ വ്യക്തമായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി, അതായത് വഴക്കം എന്ന് പറയില്ലേ, അത് നമ്മൾ നന്നായിട്ട് അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ ബോഡിയുടെ മൊത്തത്തിലുള്ള ഒരു സ്റ്റാമിന, അതായത് നമ്മൾ കുറച്ച് എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പെട്ടെന്ന് അങ്ങോട്ട് അണച്ചു പോകും, നമുക്കൊരു കാര്യം പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മൾ ശക്തി ചാലക ക്രിയ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങളോട് എന്തെങ്കിലും ഉത്തരം ചോദിച്ചാൽ എനിക്ക് പറ്റില്ല, പറയാൻ പറ്റുന്നില്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ബോഡി ഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ ഫിറ്റ് അല്ലാതെ പറയേണ്ടി വരും. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ നന്നായിട്ട് സംസാരിക്കാൻ, ഏറ്റവും കുറഞ്ഞത് നമ്മൾ പറയും പാട്ട് പാടാൻ കഴിയുകയാണെങ്കിൽ നമ്മൾ ബോഡി ഈ പറഞ്ഞ സംഭവ സ്റ്റാമിന നമുക്ക് നന്നായിട്ട് ഉണ്ടാവും എന്നുള്ളതാണ് നമുക്ക് അതീതം മനസ്സിലാക്കേണ്ടത്. അപ്പൊ ബോഡി ഫിറ്റ് ആണെങ്കിൽ, ഇപ്പൊ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മളിൽ ഓക്കെ ആണെങ്കിൽ നമ്മുടെ ബോഡി ഫിറ്റ് ആണെന്ന് പറയാം. ഇനി മനസ്സ് എങ്ങനെയാണ് ഫിറ്റ് ആണ് എന്ന് നമുക്ക് എങ്ങനെയാണ് അറിയേണ്ടത്? നമുക്കൊരു ടെൻഷൻ പറഞ്ഞാൽ, സ്ട്രെസ്സോ ഡിപ്രഷൻ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ അത് വരും, എല്ലാവർക്കും വരും എന്നുള്ളതാണ്. ചിലർക്ക് വരില്ല എന്നൊക്കെ പറയുന്നു, പറഞ്ഞത് എല്ലാവർക്കും വന്നിരിക്കും. അതിനെ കൺട്രോൾ ചെയ്യാൻ കഴിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. അപ്പൊ ടെൻഷനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇത് കറക്റ്റ് ആണ്. അതുപോലെ തന്നെ ശരീരത്തിന്റെ ക്ഷീണം, അതായത് മനസ്സുകൊണ്ടുണ്ടാകുന്ന ചില കാര്യങ്ങൾ കൊണ്ട് നമുക്ക് ശരീരം പെട്ടെന്ന് ക്ഷീണിക്കും, അങ്ങനെയില്ലാത്ത ഒരവസ്ഥ നമുക്ക് എത്തിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ നമ്മുടെ ചിന്താഗതികൾ പോസിറ്റീവ് രീതിയിൽ, അതായത് നെഗറ്റീവ് തോട്ട്സുകളൊക്കെ കളഞ്ഞ് പോസിറ്റീവ് ആയിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങളെയും കാണുന്നതും കൈകാര്യം ചെയ്യുന്നതെങ്കിൽ മനസ്സ് ഫിറ്റ് ആണ് എന്ന് പറയാം. അപ്പൊ നമ്മൾ ഫിറ്റ് ആണോ എന്ന് ചോദിച്ചാൽ, ഇനി നമ്മുടെ ശരീരവും മനസ്സും ഒരുമിച്ച് ഒരേപോലെ ഫിറ്റ് ആണെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മൾ ഫിറ്റ് ആണോ എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം നൽകാൻ പറ്റുള്ളൂ. അങ്ങനെ നൽകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്യണം എന്നുള്ളതാണ് അതിൽ ഏറ്റവും നല്ലത്. ഏത് പ്രായത്തിലും ചെയ്യാൻ പറ്റിയത് ഒന്ന് യോഗ തന്നെയാണ് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. യെസ്.